ഞാനിവിടെ നിൽക്കുന്നത് താങ്ക്സ് പറയാനായിട്ടാണ്. അതായത് ഫാദർ ബിനോയ് പറഞ്ഞു ഇവിടെ 6 ജെസ്യൂട്ട് ഫാദേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് ജെസ്യൂട്ട് ഫാദേഴ്സുമായിട്ടുള്ള കോണ്ടാക്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ പേര് ജോൺ പരുത്തിയിൽ, ഞാൻ ജർമ്മനിയിൽ താമസിക്കുന്ന ആളാണ്. ഇന്ത്യ 1966 ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻ്റായിട്ട് പുറത്തു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ സെറ്റിൽ ഡൗൺ ചെയ്ത് എയർലൈൻ ഓഫീസറായിട്ട് അവിടെ ജോലി ചെയ്ത് റിട്ടയർഡ് ചെയ്ത്. സെബാസ്റ്റ്യൻ എൻ്റെ 2 വർഷം സീനിയറായി മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ജെസ്യൂട്ട്സിൻ്റെ ബോർഡിങ്ങിൽ താമസിക്കുന്ന സമയമായിരുന്നു. പുള്ളി അവിടെ നിന്ന് ഞാനേതായാലും ദീർഘിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സമയത്താണ് പ്രൊഫസർ സെബാസ്റ്റ്യൻ അവിടെ നിന്ന് ബോർഡിങ്ങിന് പോകുന്നത്. ആ സമയത്ത് ഫാദർ കാപ്പൻ ഇടയ്ക്ക് അവിടെ വരുമായിരുന്നു. ഞങ്ങൾ അവിടുത്തെ ജെസ്യൂട്ട്സിൻ്റെ ഹൗസിൽ ഞങ്ങൾ താമസിച്ചിരുന്ന ബോർഡിങ് തൊട്ടടുത്തായിരുന്നു. അവിടെ വന്നു കഴിയുമ്പോഴേ ഫാദർ കാപ്പൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രാസംഗികനാണ്, തിയോളജീനാണ്, ഇതെല്ലാം അറിയുമ്പം പലരും ആഗ്രഹിച്ചിരുന്ന പുള്ളിയുടെ ഒരു പ്രസംഗം കേൾക്കണമെന്ന്. ഞാനും പറഞ്ഞു എനിക്ക് ഫാദർ കാപ്പൻ്റെ ഒരു പ്രസംഗം കേൾക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് പറഞ്ഞു, ഓ അതൊന്നും നമ്മൾക്കൊന്നും കിട്ടത്തില്ല, പുള്ളി വലിയ ഇൻ്റലക്ച്വൽസ് ആയിട്ടുള്ള ആളുകളുടെ മീറ്റിങ്ങിലൊക്കെ പോവുകയുള്ളൂ. അപ്പം ഓക്കെ, എങ്കിലും ഞാൻ ഫാദർ കാപ്പനെ ദൂരെ നിന്ന് കണ്ടിട്ടുള്ള പരിചയവും പുള്ളിയെപ്പറ്റി കേട്ടിട്ടുള്ളതും അറിവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത്രയും നാൾ പുറത്ത് താമസിക്കുന്ന കാരണം എനിക്ക് നാട്ടിലെ മലയാള ഭാഷയായിട്ടാണെങ്കിലും എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതല്ലാതെ മലയാള പുസ്തകങ്ങൾ വായിക്കാനുള്ള അവസരങ്ങൾ കുറവായിരുന്നു. അത് കാരണം അച്ഛൻ്റെ പുസ്തകങ്ങളോ അച്ഛൻ്റെ ഇംഗ്ലീഷിലെ പുസ്തകങ്ങളോ വായിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടില്ല. എങ്കിലും ഇത്രയ്ക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവിടെ വന്ന് അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോഴൊക്കെ ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെടുകയാണ് ചെയ്തത്. സെബാസ്റ്റ്യനുമായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കുമായിരുന്നു, അത് ഈ അടുത്ത കാലത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തെപ്പറ്റിയൊന്നും അധികമൊന്നും പറയുന്നില്ലായിരുന്നു. ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് വരാം. ജെസ്യൂട്ട് ഫാദേഴ്സിൻ്റെ അവരോട് താങ്ക്സ് പറയാൻ കൂടിയാണ് ഞാൻ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത്. കാരണം അവരുടെ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ വളരെയധികം റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പ്രാവശ്യം ഒരു മാനേജ്മെൻറ്റ് മീറ്റിങ്ങിൽ ഇരുന്നപ്പോൾ ഒരാൾ, ഒരു വൈസ് പ്രസിഡൻ്റ് വന്നിട്ട് പറഞ്ഞ്, ഐ വാസ് ട്രെയിൻഡ് ബൈ ജെസ്യൂട്ട്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓർത്തു അതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണ് ആ വ്യക്തി കൊടുത്തത്. എൻ്റെ ജീവിതത്തിലും അത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കുന്ന ജെസ്യൂട്ട് അച്ഛന്മാരോട് ഞാൻ അതിനുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ജെസ്യൂട്ട്സിൻ്റെ ബോർഡിങ്ങിൽ താമസിച്ച് ഹൈസ്കൂളിലൊക്കെ പോയപ്പോഴുള്ള ആ ട്രെയിനിങ് എൻ്റെ ജീവിതത്തിൽ വളരെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.